ന്യൂസ് പ്രൈം ടൈം തുടരുന്നു. കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യക്കുറവിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെ ശസ്ത്രക്രിയാ വാർഡിൽ നിന്ന് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളെ നിലത്ത് കിടത്തിയാണ് ഇവിടെ ചികിത്സിക്കുന്നത്. നാല് നിലകളിലുള്ള സർജറി ബ്ലോക്ക് 4 വർഷമായി പണിതിട്ടും പണി പൂർത്തിയാകാത്തതിനാൽ രോഗികൾ ഇവിടെ കുടിസുമുറികളിലും വരാന്തകളിലുമാണ് കിടക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സ്ത്രീകളുടെ ശസ്ത്രക്രിയാ വാർഡ് ഈ 11-ാം വാർഡിലാണ് രോഗികൾക്ക് ദുരിതം. ശസ്ത്രക്രിയ കഴിഞ്ഞവരും കാത്തിരിക്കുന്നവരുമെല്ലാം ഒരുമിച്ച് 38 കട്ടിലുകൾ ഈ മുറിയിലും വരാന്തയിലുമായുണ്ട്. ഈ കട്ടിലുകളിലും നിലത്തുമായി ഇപ്പോഴുള്ളത് 60-ലധികം പേർ. വരാന്തയിലുമുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ. മുറി നിറഞ്ഞ രോഗികളായതോടെ ഡോക്ടർമാരെത്തി നിരവധി പേരെ ഡിസ്ചാർജ് ചെയ്തയച്ചു. തറയിൽ കിടക്കുന്ന ഒരാഴ്ചയായി, ബെറ്റില്ല, പിന്നെ വെള്ളമില്ല, വെള്ളം കുറവ്, ബാത്റൂമുകൾ എപ്പോഴും പിന്നെ എപ്പോൾ പോയാലും വെള്ളം കാണൂല, എണീക്കാനൊക്കെ ഭയങ്കര പാടാണ്. സ്ഥലപരിമിതിയെക്കുറിച്ച് ഡോക്ടർമാരുൾപ്പെടെ പലവട്ടം പരാതിപ്പെട്ടു. പക്ഷേ ആശുപത്രി വികസന സമിതിയും സർക്കാരും അറിഞ്ഞ മട്ടില്ല. രോഗികളുടെ ദുരിതത്തിനും അറുതിയില്ല. വർഷങ്ങളായി തുടർന്ന ദുരിതം തീർക്കാൻ വഴിയില്ലാഞ്ഞിട്ടല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപടി തുടങ്ങി. അതാണ് ഈ 4-നില കെട്ടിടം. പക്ഷേ 4 വർഷം പണിതിട്ടും പൂർത്തിയാകാത്ത കെട്ടിടമായി തുടരുകയാണ് ഈ സർജറി ബ്ലോക്ക്. ക്യാമറാമാൻ വി വിനോദ് കുമാറിനൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.